വേല കയ്യിൽ വെച്ചേരേ എന്റെ വള്ളത്തെ കയറുന്നവരോ വള്ളം തുഴയുന്നവരോ ഇന്ന് വരെ എന്നോട് കള്ളം കാണിച്ചിട്ടില്ല എനിക്ക് വരേണ്ട കാശ് എന്റെ കയ്യിൽ അയ്യോ ഇന്ന് വരെ ഷാപ്പുകാരൻ സംഘടനയോട് ഒരിക്കലും വള്ളം കാശ് ചോദിച്ചിട്ടില്ല അറിയണോ ഇപ്പൊ പുതിയ വള്ളക്കാരനാണ് മലയാളി എന്നാ പഴയവന്മാർ എന്നോട് എങ്ങനെ പെരുമാറുന്ന താൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ നമുക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളെപ്പോലുള്ള ഒരു കാരണം ഈ കറുത്തുവള്ള അവിടെ നിർത്തലാവും ഈ കറുത്തുവള്ള അവിടെ നിർത്തി എനിക്ക് പുല്ലാണ് അപ്പോ നമ്മളെ പുല്ല് വള്ളത്തിൽ പോയല്ലോ കറുത്തുവള്ള നിർത്തിയത് എനിക്ക് പുല്ലാണ് അല്ലേടാ അത്തരയ്ക്ക് കൊണ്ട് കുച്ചിടാനുള്ള ശവം നിന്റെ ഷോപ്പിൽ കൊണ്ട് കുച്ചിടാനെ കൂടാ മരണാറി അക്കരെ ആശുപത്രി പോയി പ്രസവിക്കാനുള്ള പെണ്ണുങ്ങളെ എന്റെ കളിഷാപ്പിൽ കൊണ്ടുവന്ന മതിയടാ പറയടാ പല എന്താ ഇത് പോയട്ടെ നീ എന്താ ഈ കാണിക്കുന്നത് അല്ല അല്ല നമ്മള് പറയാ പള്ളം നിർത്തലാക്കാൻ വന്ന ഞമ്മള് ചട്ടമ്പീന്റെ പല്ലിന് പാലുണ്ടോ നോക്കിയാണ് ഞമ്മള് പാലത്ത് കളഞ്ഞിട്ട് പാടാ എനിക്ക് ഇതിനോട് കാര്യം നിങ്ങളോട് കാര്യം പറയണ്ടേ നമുക്ക് എന്താ നിങ്ങൾ രണ്ടുപേരെയും ഒരു ചങ്ങായി ഉണ്ടല്ലോ ആ ഒരുത്തൻ ദുബായ് ദുബായ് അല്ല റപ്പായി നിങ്ങൾ കൂട്ടുകാരില്ലേ ഇവിടെ വള്ളമൊക്കെ ഇങ്ങനെ തോന്നിക്കൊണ്ട് ഇറങ്ങുന്നില്ലേ പോയ ദുബായി തോന്നുന്നു ഞങ്ങൾ നേരത്തെ അറിഞ്ഞുകൊണ്ടാക്കാം ഓ ഇപ്പൊ വലിയ പൈസക്കാരനായിട്ടാ വന്നിരിക്കുന്നത് റപ്പായി എത്രത്തോളം വലിയവനാകുന്നു അത്രത്തോളം ഞങ്ങൾക്ക് സന്തോഷമാണ് മുല്ലാക്കാം അവൻ എയ്റോപ്ലെയിനിൽ വന്ന് ഇറങ്ങിയപ്പോ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയാഞ്ഞതിലേ ഉള്ളൂ ഞങ്ങൾക്ക് വിഷമം പിന്നെ വലിയൊരു വിശേഷം നമ്മളെ റപ്പായിന്റെ കെട്ടിയുള്ള മറിയാമ അവക്ക് കേറി നടക്കാൻ റെപ്പായി ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്നുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു എന്ത് കോപ്പ ഹെലികോപ്റ്റർ ആന്നേ അതാ വിദേശി നമ്മളെ വിദേശി അവോ ചിരിക്കണ്ട വീട്ടിൽ വെച്ച് സിനിമ കാണുന്ന പെട്ടിയും കൊണ്ടുവന്നുണ്ട് വീഡിയോ പെട്ടി വീട്ടിൽക്ക് ഇംഗ്ലീഷ് അറിയണ്ടേ ചിരിക്കാൻ തലാകാലി
चेपटी पंडार पपड़ पोले आप चोदा बाप वो अवड़े सीम तीर नमक अलखकारोड रु नड़पू वांगीट नमुकये का अलग मोशा नी एव मंडचारा नाम मुंब वेष आत्मवचन नमें नमें कष्टपा विचार विशप अंटी मुखत् पौडर पूछम या नी उन्दू या वांग इच करी वे चोर उपाय निे मकड़े इत्र अच्छे पेड़ क नी कुछ विटुच्चो चिंती या कूड़ा स्वातंत्र ई लोकते उम्मीदें पेड़ी मैतान ए जीवन तकर् निनियामोरे कणिने मुंबे निर्तीको जीविक ओर निमीष एंजा आणुंगा कई कष्टपाड़े ओर दुखी के वे धैर्य पड़चान विशक वा नमक अड़कोट कर और मुस्कुराए जा जब तक के फुर्सत दे ये जमाना गागा गागाए जा और मुस्कुराए जा जब तक के फुर्सत दे ये जमाना जितना खुशी से दिल को लगाना जितना खुशी से दिल को लगाना उतना ही हमसे रिश्ता निभाना गाए जा गाए जा और मुस्कुराए जा जब तक ये फुर्सत दे ये जमाना गा 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 गाए जा नमक अड़क
इस जिंदगी में किसके लिए क्या लिखा हुआ है किसने ये गाना गाए जा और मुस्कुराए जा जब तक ये फुर्सत दे ये जमाना मेरा मरिया मैं മറിയാമ്മേ ഇവിടെ ഉള്ളതാ ഏതൊക്കെ ആ പ്ലാസ്റ്റിക് വിറ്റ് നടക്കുന്ന കാറിന്റെ മക്കളാണ് ക്ഷമിക്കണം ഞങ്ങൾ വീട്ടിൽ കാണിക്കുന്ന ഈ സിനിമ കാണാൻ വേണ്ടി വന്നതാ എടിയടി ഇത് നിന്നെയൊക്കെ പോലുള്ള ഒരു മൂന്നര ചക്രത്തിന് കാണുന്ന സിനിമയല്ല നിലയും നിലയുള്ള ഒരു കാണുന്ന റേഡിയോയാ റേഡിയോ അല്ല മറിയാമ്മേ വീഡിയോ പ്രപ്പച്ചനും മറിയാമ്മേ ഞങ്ങളെ പണ്ടത്തെ പോലെ കരുതുമെന്നാ വിചാരിച്ചത് അയ്യോടി നിന്റെയൊക്കെ പടത്തിന് കേട്ടാ തോന്നൂല ഞങ്ങൾ കാതർന്ന് പറഞ്ഞ് കുടികടന്നവരാണെന്ന് മറിയാമ്മേ നിങ്ങൾ പടച്ചനെ മറന്നൊന്നും പറയരുത് കേട്ടോ ഇരിക്കുന്നവർ ആരൊക്കെയാണെന്ന് അറിയാൻ മതി മൈ ഫ്രണ്ട്സ് ആൻഡ് ഗസ്റ്റ് ഈ ചെട്ടകൾക്ക് എങ്ങനെ അറിയാനാണെന്ന് രണ്ടിനെ പിടിച്ച് പുറത്താക്കിയിട്ട് നിങ്ങൾ ആ കുണ്ടാണ്ട് വന്ന് തുറക്ക് സോറി ഫോർ ദ ബ്രേക്ക് നല്ലപോലെ അങ്ങോട്ട് കഴിക്കട ഇറച്ചിക്കറി സ്വയംവൻ എന്താ മക്കളെ നിങ്ങൾ എന്തിനാ കരയുന്നേ ചെനുമ നബീസ കാര്യം പറയ ഞങ്ങളെ ആട്ടി ഇറക്കി വിട്ടു നിങ്ങളെ ആട്ടി ഇറക്കി വിട്ടു എന്തിനാ ുള്ളവര് സിനിമ കണ്ടിരുന്നടുത്ത് ഞങ്ങൾ കയറി ചെന്നേന്റെ നമ്മക്കൾ ആരുടെ അവൻ ഇത്ര നിലവിലുള്ളവര് പഴയ കാലമൊക്കെ റെപ്പായി ഇത്രയോ മറന്നു അവനെ കുറ്റം പറയേണ്ട പാല കാറ്റടിക്കുമ്പം കടലിന്റെ കൂള് മാറുന്നതിനേക്കാൾ വേഗത്തില് കാശുണ്ടാകുമ്പം മനുഷ്യന്റെ മനസ്സ് മാറും എന്നാലും ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ ഇവരിവിടെ പോയതാണ് തെറ്റ് എനിക്ക് ഉണ്ടൽ ഇറങ്ങില്ല ഞാനിപ്പോ വന്നേക്കാം കരയാ മക്കളെ നമ്മൾ പാവങ്ങളല്ലേ എല്ലാം സഹിച്ചേ പറ്റൂ അറിയാമേ നീ എന്തായി കാണിക്കുന്നത് ഇതെങ്ങനെയുണ്ട് എനിക്ക് ചേരുവന്നേ ഓ നിനക്ക് എല്ലാം ചേരും എന്നെ കളിയാക്കുകയാണല്ലേ എടി ഞാനിത് ഓരോരുത്തർക്ക് കൊടുക്കാൻ ലിസ്റ്റിട്ട് വെച്ചിരിക്കുകയാണ് ഇതുവരെ കൊടുത്തതൊക്കെ മതി ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല നിനക്ക് ബുദ്ധിമുട്ടോടി ഞാൻ പണക്കാരനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് പത്ത് പേരുടെ മുമ്പിൽ എനിക്ക് പേരെടുക്കും ഈ നാട്ടിലുള്ള തെണ്ടികൾക്കൊക്കെ എന്നോട് അസൂയോ അതിനാ പലർക്കും പലതും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് ആവശ്യത്തിനുള്ള പേരൊക്കെ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ എന്റെ അറിയാം അടുത്ത തവണ വരുമ്പോൾ ഇതിന്റെ ഇരട്ടി സാധനങ്ങൾ എനിക്ക് ഞാൻ കൊണ്ടുതരാം വിമാനത്തിലല്ലേ നിങ്ങൾ യാത്ര ചെയ്യുന്നത് തിരിച്ചു വരുമെന്ന് എങ്ങനെ അറിയും അറിയാമേ എന്തുവാ ഇതാ ഞാൻ തലമുടിയിലടിക്കുന്ന ടൈയാണ് നിന്റെ വില അരച്ചില്ലല്ലോ നരച്ചില്ലെങ്കിൽ വേണ്ട ഇത് ഞാൻ മുഖത്ത് തേക്കും അതെങ്ങനെ കണ്ണി കണ്ടുകൊടുത്ത് തേക്കാൻ പറ്റുന്ന സാധനമല്ല മറിയാമ്മേ അവനെ മാറ്റിപ്പിടി മാറ്റിപ്പിടി പാല ഇരിക്കൂ നന്ദി കേട്ടവനെ പാല ഒരു മാനേഴ്സ് ഇല്ലാതെ സംസാരിക്കരുത് എനിക്ക് അമ്മയുടെ മാനേഴ്സ് അന്യ നാട്ടിൽ പോയി നാല് കാശുണ്ടാക്കുമ്പോ പഴയതൊക്കെ മറന്നു പോകുന്ന പല പട്ടികളെ എനിക്കറിയാം നീ അങ്ങനെയായി കരുതിയില്ല
പാലിനെ ഞാൻ മറന്നുന്നു നിനക്ക് തരാൻ ഞാൻ രണ്ട് പാന്റ് ഷർട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുക അതെന്റെ തന്തയ്ക്കുണ്ടിയോ കൊടുക്കണം വീട്ടിൽ കയറി വന്ന് വഴക്കുണ്ടാക്കരുത് ഞങ്ങൾക്ക് നാല് കാശുണ്ടായപ്പം എല്ലാവർക്കും കണ്ണുകടിയാണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം നിർത്തണി നീയൊക്കെ എന്ത് പണക്കാരായെന്നും പണക്കാരുമായി ബന്ധമുണ്ടായെന്ന് എനിക്കറിയാം ആ നീ ദൈവത്തെ മറന്നാലും കാവരണം മറക്കാൻ പാടില്ലായിരുന്നു നീ ആരെന്ന് കരുതിയാടാ പെൺകുട്ടികളെ ഇവിടെ നാട്ടി ഇറക്കിയേ അതാണോ കാര്യം ആ എന്റെ ഫ്രണ്ട്സ് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ വന്ന് കയറുന്നതിന് ഒരു മര്യാദ ഇല്ലേ ആരാണ് നിന്റെ ഫ്രണ്ട്സ് ബെബർത്തോത്തി വീട്ടിൽ തല്ലി ഇറക്കി നിനക്ക് ദുബായ് പോകാൻ കാശുണ്ടായിട്ട് പുതുച്ചോറും കെട്ടി യാത്രയാക്കി അന്ന് കാവറ ഉണ്ടായിരുന്നുള്ളൂ നിനക്കറിയില്ലേ അവൻ തന്നെയാടാ ഞാൻ രണ്ടുപേരുടെയും അപ്പനൊന്നല്ലോ നീ ചെയ്തതിന് എന്തെങ്കിലും പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ ബാലനല്ലാന്ന് കരുതിക്കോ അറിയേ നോക്കി പരവള്ളി പൊട്ടിയിട്ടുണ്ടോ ബ്ലഡ് വരുന്നുണ്ട അത്താഴത്തിന് പോലും പകയില്ലാത്ത നമ്മൾ എങ്ങനെയാടാ ദുബൈക്ക് പോകുന്നത് കള്ളക്കപ്പൽ കയറിയെങ്കിലും പോണടാ തല അതെ ഈ ബോസറാണ് നമ്മൾ റെപ്പ അതിന് ദുബായ്ക്ക് കൊണ്ടുപോയത് ആ ഇയാളെ വിചാരിച്ചാൽ ഇങ്ങളെയും ദുബായ്ക്ക് അയക്കാൻ പറ്റും അതാണ് നമ്മൾ ഇയാളെ കൂട്ടിക്കൊണ്ടത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പോകാൻ എത്ര രൂപ വേണ്ടിവരും സാർ എന്റെ കമ്മീഷൻ കൂടാതെ 20,000 രൂപയോളം വേണം 20,000 രൂപയോ പിന്നെ വെറുതെ ദുബായ്ക്ക് പോകാൻ നോക്കൂ എൻഒസിയും പാസ്പോർട്ടും ഒക്കെ എടുക്കാൻ പണം വേണ്ടേ സാദരെ എനിക്ക് 15 സെന്റ് സ്ഥലമാണ് അത് വിട്ടിട്ട് നമുക്ക് പോ അയ്യോ അത് വേണ്ട പാല വേണം ആരോരും ഇല്ലാത്ത എനിക്ക് ആ സ്ഥലം ഉള്ളതും ഇല്ലാത്ത ഒരു പോലെയാ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കാതെ എങ്ങനെയെങ്കിലും പോകാൻ നോക്ക് എനിക്ക് പ്രായമായ രണ്ട് പെമ്മക്കുള്ള അതിഥികളെ കരുതിയാണ് നമ്മൾ പറയുന്നത് എന്റെ മക്കൾക്ക് വേണ്ടി ബാലന്റെ കിടപ്പാടം വിൽക്കാനും എനിക്ക് രണ്ട് പെൺമക്കളോ പെണ്ണന്മാരോ പ്രായമായിരുന്നാൽ ഞാൻ അവരെ കെട്ടിച്ചയക്കുന്നു ആ സ്ഥാനത്താണ് ഞാൻ നിന്റെ മക്കളെ കാണുന്നത് നിങ്ങൾ സ്ഥലം വിറ്റ് കിട്ടാവുന്നത്ര പണം ഉണ്ടാക്കും എന്തെങ്കിലും പോരായി വന്നാൽ നാട്ടുകാരെന്ന നിലയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം പക്ഷെ കാശുകാരായി തിരിച്ചു വരുമ്പം റപ്പായി പോലെ നിങ്ങൾ നന്ദികേട് കാണിക്കുന്നു അത് ജമ്മത്തുണ്ടാവില്ല പണം റെഡിയായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ എന്റെ ഓഫീസിൽ വരണം വരാം സാർ പിന്നെ ഒരു കാര്യം ഈ വേഷത്തിൽ വന്നാൽ ഫോട്ടോ എടുക്കാൻ ഒപ്പില്ല പാന്റും ഷർട്ടും ഇട്ട് വേണം വരാൻ അതൊക്കെ നമ്മൾ വേണ്ടപോലെ ചെയ്തോളൂ സാഹിബേ എന്നാ ഞാൻ പോണു ഓഫീസിലേക്ക് വന്നേക്കണം ശരിയായിട്ടും അമ്മാനെ കളഞ്ഞ മാങ്ങണ്ടി പോലെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഒന്നുമില്ല ഞാനും ബാലനും ഈ നാട്ടിൽ നിന്ന് പോയാൽ എന്റെ സൈനബയ്ക്കും നബീസയ്ക്കും പിന്നെ ആരുണ്ടാവും നമ്മളുണ്ടാവും അതിങ്ങളെ കണ്ണിന്റെ കണ്ണായിട്ട് നമ്മൾ നോക്കും നാല് പേര് പോലെ നന്നായിട്ട് തിരിച്ചു വന്നാ മതി അത് നമുക്ക് കണ്ടാ മതി ശരി വിട്ടാക്ക എല്ലാം ശരിയാവൂടെ ധൈര്യമായിട്ട് വാ ഇതുവരെ പാപ്പ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ തനിച്ചായി മക്കളെ പാപ്പ എവിടെ ആയിരുന്നാലും പാപ്പയുടെ മനസ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും മുല്ലാക്ക എന്റെ രണ്ട് കണ്ണുകളെയും ഞാൻ ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത് ഈ കണ്ണുകളെ നമ്മൾ ഉയർന്നു ഉയരായിട്ട് നോക്കിക്കോളാം കാതർ മുല്ലാക്ക റപ്പായേക്കാൾ വലിയവരായിട്ട് നിങ്ങൾ മടങ്ങി വരും എന്നിട്ട് വേണം എനിക്കെന്റെ മക്കളെ നിക്കാഹം നടത്താൻ എന്താ ഇത് സമയമാവുന്നു വാ നമുക്കിറങ്ങാം മക്കളെ ഞങ്ങൾ പോയിട്ട് വരട്ടെ
സൈനവയും സൈനവയ്ക്ക് നീയും മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മ വേണം. വാ പോകാം. അല്ല ഇത് വിമാനത്താവളല്ലോ സർ. അല്ല ഇവിടെ ഒന്നും വിമാനം കാണുന്നില്ലല്ലോ. എന്റെ മണ്ടന്മാരെ, ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോയാൽ സാന്താക്രോസ് വിമാനത്താവളമാണ്. നിങ്ങളെ അവിടെ കൊണ്ട് നിർത്തിയാൽ ആള് ബഹളത്തിനിടയിൽ ഞാനിങ്ങനെ കണ്ടുപിടിക്കും. അത് സാറല്ല, സാറിന് ഞങ്ങൾ കണ്ടുപിടിച്ചു. അത് വേണ്ട പോലെ സാറ് പറഞ്ഞതനുസരിക്കാം. സാറ് പോയിട്ട് വാ. ശരി, ഞാൻ പോയിട്ട് വരാം. ഇവിടെ തന്നെ നിന്നോണം, അല്ലെങ്കിൽ പോരുത്. വേഗം വരണം കേട്ടോ. ഉടനെ വരാം. സന്ധ്യയാറായല്ലോ, ടിക്കറ്റ് എടുക്കാനെന്ന് പറയാൻ ഇങ്ങോട്ട് പോയതാ? അതാ എനിക്കും പിടികിട്ടാത്തെ. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാലോ. അയ്യോ, ഇത് ബോംബെ നഗരമാണ്, ഇവിടം വിട്ടെങ്ങും പോരുന്നില്ലയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴായിരിക്കും ആ ടിക്കറ്റ് വാങ്ങിട്ട് ഇവിടെ വരുന്നത്. ആ അതും ശരിയാ. ചിലപ്പോ ദുബായിക്കുള്ള ടിക്കറ്റ് കിട്ടാൻ വലിയ വിഷമമായിരിക്കും. ഏതായാലും കുറച്ചുകൂടി നോക്കാം. പലതും സഹിക്കാതെ ഒരു നല്ല കാര്യം നടക്കുമോ? മലയാളികളാണല്ലേ? അതെ സർ. ഞങ്ങൾ ദുബായിക്ക് പോകുന്നവരാ. എന്നിട്ടെന്താ ഇവിടെ നിൽക്കുന്നത്? ബോസ് എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളെ ദുബായിക്ക് അയക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങളെ ഇവിടെ നിർത്തിയിട്ട് ടിക്കറ്റ് എടുക്കാനാണെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പേ പോയതാ. ഇതുവരെ കണ്ടില്ല. എന്റെ പൊന്നു സ്നേഹിതന്മാര് നിങ്ങൾക്ക് എന്നെ പോലെ കളിപ്പീര് പറ്റിയെന്നാ തോന്നുന്നത്. അതെന്താ സർ അങ്ങനെ പറഞ്ഞത്? എന്നെയും ഒരു ദ്രോഹി ദുബായിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് വിട്ടിട്ട് കടന്നു കളഞ്ഞു. ഞാനിപ്പോ ഇവിടെ കിടന്ന് തെണ്ടി തിരിയുക. പടച്ചോനെ, അവൻ നമ്മളെ ചതിച്ച് ആനോടാ കാതരെ. ഇതിവിടെ നിത്യ സംഭവമാ. നിങ്ങളെ പറ്റിച്ചവനെ ഈ ജന്മത്തെ കണ്ടുപിടിക്കാന്ന് വിചാരിക്കണ്ട. എങ്ങനെയെങ്കിലും നാട്ടിൽ പോയി ചേരാൻ നോക്ക്. എങ്ങനെയാണ് നാട്ടിലേക്ക് പോകുന്നത്? അവിടെ ചെന്ന് മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പോ. എന്റെ പടച്ചോനെ, ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. നമ്മൾ തീരെ ശുദ്ധഗതിക്കാരായപ്പോഴാണ് അബദ്ധം. ഇനി ഇവിടെ നിന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോ. എങ്ങനെ പോകാനടാ? ഭക്ഷണം കഴിക്കാവേണ്ട കാശ് പോലും ആ ദ്രോഹി തട്ടിക്കൊണ്ട് പോയില്ലേ? നിങ്ങളും ഇരുന്ന് കഴിക്കും മക്കളെ.
മുല്ലാക്ക് കഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ചോളാം. മോളെ, കാദറും ബാലനും ദുബായിലെത്തുമ്പോ ഞമ്മക്ക് ഒരു എഴുത്ത് അയക്കാം. എന്തിനാന്നല്ലേ ഈ മറിയാമ്മന്റെ കെട്ടിയം വീഡിയോ ഉണ്ടല്ലോ, അല്ല റെപ്പായി അവൻ ഒരു വീഡിയോ അല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. അല്ലേ കാദറും ബാലനും വരുമ്പോ ഒരു പത്ത് വീഡിയോ കൊണ്ടുവന്നിട്ട് ഈ മുറ്റത്ത് നിരത്തി വെച്ചിട്ട് ഇവിടുത്തെ പാവപ്പെട്ട എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് കാണിച്ചോളൂ. ബാപ്പാ, എങ്ങനെയെങ്കിലും ദുബായിൽ എത്തിക്കട്ടെ മുല്ലാക്ക. അവിടെ ചെന്ന് ഇറങ്ങി കാണും മോളെ. ദുബായ് എന്ന് പറഞ്ഞ ഒന്ന് കാണണ്ട നാട്. അവിടുത്തെ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് സ്വർണ ബിസ്ക്കറ്റ് ആണ്. ഏതോ പിള്ളേരെ കടിച്ചു വലിച്ചെറിഞ്ഞാണ് ഈ റെപ്പായി പെറുക്കി കൊണ്ടുവന്ന ആളുകൾ പറയുന്നത്. ചിരിക്കണ്ട, ചിരിക്കൊന്നും വേണ്ട. ദുബായ് എന്ന് പറഞ്ഞ ഒരു വിശേഷപ്പെട്ട നാടാണ്. നമ്മളെ തേങ്കണ്ടിയും വെളിച്ചെണ്ണ വെച്ചില്ലേ, അവിടെ കെണ്ടെന്നല്ലേ മുക്കിയെടുക്കുന്നത്. മുല്ലാക്ക പറയണത് കേട്ടാ എല്ലാം നേരിട്ട് പോയി കണ്ട പോലെ തോന്നുന്നത്. ഏയ്, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, ഇതെല്ലാം പടച്ചോ നമ്മളെ സ്വപ്നത്തിൽ കാണിച്ചു തന്നല്ലേ. ടിക്കറ്റ് എവിടെയാണോ ചോദിച്ചത്? ടിക്കറ്റ് ഇല്ല സാർ, കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് സാർ ടിക്കറ്റ് എടുക്കാത്തത്. ഞങ്ങൾ കള്ളന്മാരാണ്. നിങ്ങൾ എവിടെ നിന്നാണ് കയറിയത്? ബോംബെയിൽ. ഞങ്ങൾ ഒരു ചതിയിലകപ്പെട്ട ബോംബെയിലെത്തിയത്. ഇപ്പൊ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുക. അടുത്ത സ്റ്റേഷനിൽ ഇവരെ പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഞങ്ങൾ സാധുക്കളാണ് സാർ, കുറേക്കൂടി ദൈവമാണ്. റെയിൽവേ കോടതി പറഞ്ഞു സാറേ. ഇത് എന്റെ നാട്ടുകാരാ, മധുരാശി വരുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ചേട്ടൻ ചെയ്ത ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ എന്തിനാ ബോംബെയിൽ വന്നത്? ഞങ്ങൾ ദുബായി കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവിടെ ഞങ്ങളെ പറ്റിച്ചിട്ട് കടന്നു. തത്സമയത്തേക്കൊന്ന് നിൽക്കാൻ മാനേജറിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരും. മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിലെ പാർസൽ സെക്ഷനിലെ ടെമ്പററി ആയിട്ട് ആളെടുക്കണമെന്ന് കേട്ടു. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താ വലിയ ഉപകാരം? അയ്യോ ചോബാല, ഏതായാലും നമുക്കിത് ഭദ്രമായി ഗോഡൌൺ തന്നെ സൂക്ഷിക്കാം. ആരുടെ വിലാസമാണ് വന്നതെന്ന് ഒന്ന് വായിക്കാമോ? മിസ്റ്റർ ചന്ദ്രസേനൻ, നമ്പർ 5 സ്റ്റെർലിംഗ് അവന്യൂ, തുങ്കമ്പാക്കം, മദ്രാസ് 34. ചന്ദ്രസേനൻ ഹിയർ. മിസ്റ്റർ സുരേന്ദ്രൻ അല്ലേ? ഞാൻ പിന്നെ വിളിച്ചത്, നാളെ എനിക്കൊരു വലിയ എൻഗേജ്മെന്റ്, അതുകൊണ്ട് ഗുരുവായൂരുള്ള മാരേജിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫാമിലി ആയിട്ടാണല്ലോ പോകുന്നത്, അപ്പോ എന്റെ വൈഫിനെയും കുഞ്ഞിനെയും നിങ്ങളുടെ കൂടെ അയക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ. ഡാഡി, മോൻ റെഡിയായോ? എപ്പോഴും റെഡിയായി. വെരി ഗുഡ്. വലപ്പാ ഡ്രൈവർ രാഘവൻ വന്നില്ല, വന്നിട്ട് വളരെ നേരമായി. എന്നാൽ മോനെ സ്കൂളിൽ വിട്ടിട്ട് ആ വർക്ക്ഷോപ്പിലെ ബില്ലും വാങ്ങിയിട്ട് വരാൻ പറ.
നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെ കാര്യമായതുകൊണ്ടാണ് ഞാൻ നിന്നെ അയക്കാമെന്ന് തീരുമാനിച്ചത്. ഒരെങ്കിലുമില്ല, എഞ്ചിനീയർ സുരേന്ദ്രനും കുടുംബവും ഉണ്ട്. അവരുടെ കമ്പാർട്ട്മെന്റിൽ തന്നെ ഞാൻ നിനക്ക് മോനും ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തു. അവരുടെ നിനക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവിടാന്ന് പറഞ്ഞില്ലേ. വാ മോനെ വാ. വർക്ക്ഷോപ്പിലെ ബില്ലു കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് മുലയാളി പറഞ്ഞു. രാഘവ, നീ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് ആ പാർസൽ ഓഫീസിൽ പോയിട്ട് ആ പാർസൽ കളക്ട് ചെയ്യും. ശരി മുലയാളി. ഞാനങ്ങോട്ട് വന്നേക്കാം. ധൃതി കൂട്ടണ്ട, വണ്ടി പോയ നീ സമയം. കാർ ഇവിടെ എവിടെയും പാർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ്. സർ, ചന്ദ്രസേനൻ സാറിന്റെ പേരിലുള്ള പെട്ടി വേണം സർ. റെസീറ്റ് ആ ബോക്സ് നമ്പർ 21 എടുത്തു കൊടുത്തേ. വരൂ. ക്ഷമിക്കണം, കാല് തെറ്റി താഴെ വീണ് പെട്ടി പൊട്ടിപ്പോയി. പെട്ടി പൊട്ടിപ്പോയി ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തല്ലോ സർ. എടോ, പാർസൽ ഓഫീസ് നടക്കുന്ന വേലകളൊക്കെ എനിക്കറിയാം. പെട്ടിയിലുള്ള സാധനങ്ങൾ മുഴുവൻ തട്ടിയെടുത്തിട്ട് പെട്ടി പൊളിഞ്ഞു പോയത് ഇനി ആയിട്ടെടുക്കില്ല. എന്താ രാഘവ, മുളി പെട്ടി പൊളിഞ്ഞു പോയത്? സാരല്ല, രാഘവൻ പെട്ടിയെടുത്ത് വണ്ടി കയറ്റും. എല്ലാ സാധനങ്ങളും ഉണ്ടോ നോക്കണം സർ. നിങ്ങൾ പുതിയ ജോലിക്കാരാണല്ലേ? അതെ സർ. പേരെന്താ? എന്റെ പേര് ബാലൻ. ഇവൻ ഖാദർ. എവിടെയ നാട്? ചാവക്കാട. വെരി ഗുഡ്, ഞാൻ വരട്ടെ. സാർ, എന്താണ്? ഇവിടത്തെ ജോലി ഞങ്ങൾക്ക് സ്ഥിരമല്ല. അതുകൊണ്ട് സാർ മനസ്സ് വെച്ചാൽ ഞങ്ങൾക്ക് കുറെ കൂടി നല്ലൊരു ജോലി. വെള്ളിയാഴ്ച രാവിലെ ഒരു 9 മണിയോടുകൂടി എന്റെ വീട്ടിലേക്ക് വരും. ഇതാ എന്റെ അഡ്രസ്. അയ്യോ വേണ്ട സർ, വെച്ചോളൂ. ഈ പണം എനിക്ക് വേണം, എന്റെ ഒരു സ്വന്തം ആവശ്യത്തിന്. എന്റെ സ്വന്തം ആവശ്യം എന്താണെന്ന് നീ ചോദിച്ചില്ലല്ലോ. നിന്റെ സ്വന്തം ആവശ്യത്തിനായതുകൊണ്ട്. എന്റെ സ്വന്തം ആവശ്യത്തിനല്ല, നമ്മുടെ ആവശ്യം. ഈ പണം ഇന്ന് തന്നെ നിന്റെ മക്കൾക്കായി കൊടുക്കും. പാല ആദർക്കാട് വീട്ടിലേക്ക്. അല്ല, മണിയോട്ട്. എന്നിട്ട് ഇങ്ങോട്ട് നോക്കട്ടെ. എവിടെ എവിടെയാണ് എവിടെയാണ് ഇവിടെ ഇവിടെ ഞാൻ എത്തിക്കണല്ലോ. അതാ വിളിച്ച. നീ ഇത് കണ്ട? പായക്ക് തീ പിടിക്കുമ്പോ പുറപെട്ടിന് ഹംക്ക്. നീ ഇത് കണ്ട? എഴുത്തൊക്കെ പിന്നെ നോക്ക. മാനിയോറിൽ എന്താ എഴുതി നോക്ക. സ്നേഹം നിറഞ്ഞ സൈനബയും നബീസയും മുല്ലാക്കയും വായിച്ചറിയുവാൻ. അല്ലോ, നമ്മൾ മറന്നിട്ടില്ല. ഞങ്ങൾ ഇന്നലെയാണ് ദുബായിലെത്തിയത്. അതെന്തെത്ര താമസിച്ചത്! പ്ലെയിന് പഞ്ചറായിപ്പോയി.
വന്നിറങ്ങിയ ഉടനെ തന്നെ റെയിൽവേ കമ്പനിയിൽ ഞങ്ങൾക്ക് ജോലി കിട്ടി. അഡ്വാൻസായി കിട്ടിയ ശമ്പളമാണ് ഈ എയ്ത്തിനോടൊപ്പം അയക്കുന്നത്. കണ്ട മക്കളെ, വേല കിട്ടുന്നതിന് മുമ്പ് കൂലി, അതാണ് ഈ ദുബായ് നാടിന്റെ ഒരു വിശേഷം. അബായിക്ക, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് പടച്ചോന്റെ പേരിൽ വിശ്വസിക്കുന്നു എന്ന് സ്വന്തം ബാപ്പ. നമുക്ക് ഇങ്ങനെ മറുപടി അയക്കണം. അതിനെന്താ ഇപ്പൊ തന്നെ അയക്കാലോ? അല്ല, അങ്ങോട്ട് ഇതാനുള്ള വിലാസം ഇതിൽ കാണുന്നില്ലല്ലോ. നിങ്ങൾ വിഷമിക്കാതിരിക്കും മക്കളെ, സന്തോഷം കൊണ്ട് എഴുതാൻ മറന്നു പോയതായിരിക്കും. അടുത്ത കത്ത് വരുമ്പോ നമുക്ക് അങ്ങോട്ട് എഴുതാമാനായ തമ്പുരാനെ, ഈ കുട്ടികളുടെ ഒരു സന്തോഷം നീ കണ്ടു. നമ്മളെ വരാൻ പറഞ്ഞിട്ട് എന്താ വീട് പൂട്ടിയിട്ടിരിക്കുന്നത്? അദ്ദേഹം വല്ല അത്യാവശ്യം പുറത്തെങ്ങാനും പോയിരിക്കും. അത് നമുക്ക് ഇച്ചിരി ഇവിടെ ഇരിക്കാം. അല്ല, അകത്താളുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ ആ വശത്തോട്ട് പോയി നോക്കാം. എന്താ? അതോ കള്ളക്കടത്താണ്? അതിനെപ്പറ്റി നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? നമുക്ക് മൂന്ന് ദിവസം ലീവ് എടുത്താൽ മൂന്ന് മാസം ശമ്പളം കിട്ടും. പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോരാമെന്നേ. നിങ്ങൾക്ക് കുറച്ചു നേരം അവരോട് സംസാരിച്ച് ഞാനിപ്പറ്റിയും ഫീൽ ചെയ്യട്ടെ. മുതലാളി മേലത്തെ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങായിരുന്നു. എനിക്കും ക്ഷീണം തോന്നി. കളോ കടച്ച് ഞാൻ ആ ഹാളിൽ കിടന്നൊന്നും മയങ്ങി. നിങ്ങൾ ഒന്ന് കഴിയാൻ നേരായോ? ഏ, ഞങ്ങൾ വന്ന് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയതും ആശാൻ കടന്നു വന്നതും ഒരുമിച്ച. ഏതായാലും മുതലാളി താഴെ ഇങ്ങൊന്ന് വന്നോട്ടെ, അതുവരെ നമുക്കൊരു പുകയൊക്കെ അടിച്ച് ഇവിടെ അങ്ങ് ഇരിക്കാം. ആ ഇരിക്കുന്നു. അഞ്ഞൂറ്റി അമ്പത്തിയഞ്ചാണല്ലേ?
ഇത്രയും വില കൂടിയ സുഹൃത്താണ് നോക്കാൻ വലിക്കുന്നത്? ഇവരെ പോലെ ഭാഗ്യവാന്മാരുണ്ടോടാ ബാല? ഒരു മാല പിടിക്കുന്നു. അയ്യോ വേണ്ട വേണ്ട. രാഘവ ഓ അവരിങ്ങോട്ട് അയക്കേ. നിങ്ങളെ നടത്തൂട്ടില്ല, അപ്പോഴേക്കും ഞാൻ വണ്ടി കേട്ടോ. പോക്കറ്റിൽ ഇട്ടോടാ, പിന്നെ വലിക്കാം. ബാലനും കവറും എന്താ അവിടെ നിൽക്കുന്നത്? ഇന്ന് വരൂ. നമസ്കാരം. ഈ പെട്ടി ബുക്ക് ചെയ്തയച്ചാൽ ഭദ്രമായി കൽക്കട്ടയിൽ എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് നേരിട്ട് അവിടെ എത്തിക്കണമെന്ന് തീരുമാനിച്ചത്. ഒരു തവണ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതുകൊണ്ട് ബുക്ക് ചെയ്തയക്കുന്ന എല്ലാ പെട്ടികളും പൊളിയണമെന്നില്ല സർ. ആ പെട്ടിയിലുള്ളത് പോയാലും എനിക്ക് സങ്കടമില്ല, പക്ഷെ ഈ പെട്ടിയിലുള്ളത് നഷ്ടപ്പെട്ടാൽ ഇതൊരിക്കലും തിരിച്ചു കിട്ടാത്തൊരു നിധിയാണ്. നിധിയോ? അതെ, ഞങ്ങളുടെ കുടുംബത്തിൽ പരമ്പരയായി സൂക്ഷിച്ചിരുന്ന മഹാഗ്രന്ഥങ്ങളും താളിയോല ചുരുളുകളുമാണ് ഇതിലുള്ളത്. നളന്ദയിലും തക്ഷശിലയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവേഷണം നടത്താൻ വേണ്ടിയാണ് ഇത് ഞാൻ കൽക്കത്തയിൽ എത്തിച്ചു കൊടുക്കാമെന്നേറ്റത്. സാറ് പറഞ്ഞ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. ആ കാര്യത്തിൽ വിഷമിക്കണ്ട, നിങ്ങളുടെ വേഷവും രൂപവും എല്ലാം റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റു വാങ്ങാൻ വരുന്ന ആളിന് ഞാൻ ഫോണിലൂടെ അയച്ചോളാം. ആ മനുഷ്യനെ ഞങ്ങൾക്കറിയില്ലല്ലോ സാർ. പറഞ്ഞുതരാം, കറുത്ത സൂട്ടും കണ്ണടയും ധരിച്ചൊരാൾ നിങ്ങളെ സ്റ്റേഷനിൽ കാത്തു നിൽക്കും. അയാളെ കണ്ട ഉടനെ നിങ്ങൾ തീപ്പെട്ടി ഓടിക്കണം. അയാൾ ആദ്യം തരം തീപ്പെട്ടിയിൽ പുള്ളി കാണില്ലേ, വീണ്ടും ധൈര്യമായി തീപ്പെട്ടി ചോദിക്കണം. രണ്ടാമത് പുള്ളിയുടെ തീപ്പെട്ടി അത് ഉരച്ചാൽ കത്തുമോ സാർ? തീർച്ചയായും. ഈ അടയാളങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അയാളെ ധൈര്യമായി ഈ പെട്ടി ഏൽപ്പിക്കാം. ഇതാ വഴിച്ചെലവിനുള്ള പണവും ടിക്കറ്റും. മടങ്ങി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ 3 മാസ ശമ്പളം. ശരി സർ. രാഘവൻ നിങ്ങളെ ശരി. എന്നാ നിങ്ങൾ പുറത്തുള്ളൂ. വേലപ്പാ നിനക്കെന്താ അവിടെ കാര്യം? ഓ ചുമ്മാ. കൽക്കട്ട വണ്ടിക്ക് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ, ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നത്? എന്നാൽ ആക്കാൻ പറ്റോ? പെട്ടിക്കേസ് നിറച്ച് ആഭരണങ്ങളുടെ കാര്യം നടത്തിയിട്ട് അയാളുടെ കാരണം അവരുടെ ഗ്രന്ഥം എന്നല്ലേ പറഞ്ഞത്? അതെ. ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്? എനിക്ക് എന്തൊക്കെയോ ചഞ്ചലം തോന്നി. നമുക്കൊരു കാര്യം ചിന്ത, ഈ പെട്ടികൊണ്ട് തിരിച്ചേൽപ്പിച്ചിട്ട് നമുക്ക് ജോലിക്ക് കണ്ട. ഇങ്ങനെ ഓരോ പറ്റിയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയായത്. നമ്മൾ റപ്പായെ സഹായിച്ചു, അവൻ നമ്മളെ കൊച്ചാക്കി, നമ്മളെ ബോസിനെ വിശ്വസിച്ചു, അവൻ നമ്മളെ വലിപ്പിച്ചു. ഈ ചന്ദ്രസേനം വലിയ ആളാണ് നമ്മൾ വിശ്വസിച്ചു, പക്ഷെ അവൻ നമ്മളെ വെറും മണ്ടന്മാരാക്കെ നോക്കുകയാണ്. അതിലിപ്പോ എന്ത് ചെയ്യാനാ? ഈ പറ്റിക്കുന്നവന്മാർക്ക് കൂട്ടു നിൽക്കുന്നതിലും ഭേദമല്ലേ നമ്മളൊരു ചെറിയ പറ്റിപ്പ് നടത്തുന്നത്? നീ എന്താ ഈ പറയുന്നത്?
നമുക്ക് ഈ പെട്ടി കൽക്കട്ട വണ്ടിയിൽ കയറ്റണ്ട. പിന്നെ കൊച്ചിൻ മെയിലിൽ കയറ്റി തൃശൂർ ഇറക്കി നമുക്ക് നാട്ടിലേക്ക് കൊണ്ടു. നിനക്ക് ഭ്രാന്തനോ? ഇതുവരെ അനുഭവിച്ചതൊക്കെ പോരെ. കൂടുതൽ നല്ലവരായാലും ജീവിക്കാനൊക്കെ ആ പെട്ടിക്കകത്തുള്ളത് കള്ളസ്വർണമാണ്. ആരടിച്ചുകൊണ്ട് പോയാലും ചന്ദ്രസേനന് പോലീസ് പരാതി പറയാൻ ഒക്കൂല. പരാതിപ്പെട്ടാൽ ആദ്യം അകത്താകുന്നത് അയാളായിരിക്കും. നീ പറയുന്നത് ജയിൽ പോകേണ്ട വഴിയല്ലേ? എടാ നീ ഒന്ന് ക്ഷമയോടെ കേക്ക്. ഈ സ്വർണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ റെപ്പായുടെ തന്തയായിട്ട് നമുക്ക് നാട്ടിച്ചില്ല. ഒരു പട്ടിയെപ്പോഴും താങ്ങാതെ നിന്റെ പെമ്മക്കളെ. ഇതെല്ലാം അന്യന്റെ മുതലെടുത്തുകൊണ്ടാണോ സാധിക്കേണ്ടത്? ഇതുകൊണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കുകയല്ല ചെയ്യുന്നത്. സർക്കാരിനെ പോലും കഴുത്തി ഇരുത്തി കൊണ്ടുവന്നവരാണ് ഈ ചന്ദ്രസേനെ പോലുള്ള പാർട്ടി. അവർക്ക് ഇതിലൊരു പെട്ടി പോയാല് ഒരു രോമം പോകുന്നതിന് തുല്യമാണ്. അവർക്ക് ഇതുപോലെ എത്ര പെട്ടി വരുന്നുണ്ടാകും പോകുന്നുണ്ടാവും. എന്നാലും പല നീ ഞാൻ പറയുന്നത് കേട്ട് നിന്നാ മതി. ബാക്കി ഞാനേ ഒന്നും മിണ്ടാണ്ടിരിക്കുമില്ല മോളെ. കുടിക്കാമല്ല കഞ്ഞിവെള്ളം മതിയോ ബാപ്പ? അത് മതി മോളെ. പിന്നെ എന്തൊക്കെ ഉണ്ട് മുല്ലാക്ക വിശേഷങ്ങൾ? എന്ത് വിശേഷോ? നിങ്ങള് നമ്മളെ ഏൽപ്പിച്ചോയ പെമ്മക്കളെ നോക്കിട്ട് നമ്മളെ വീട്ടിൽ കഴിഞ്ഞു. അതല്ലേ വിശേഷം? വളരെ സന്തോഷം. അല്ല റെപ്പായി വന്ന എയറോപ്ലെയിൻ ഉച്ചക്കാണല്ലോ വന്നത്. റെപ്പായി വന്നതിനേക്കാൾ എളുപ്പം ഒഴിക്കാ ഞങ്ങൾ വന്നത്. ആ അതുകൊണ്ടല്ലേ മുണ്ടാക്ക നേരത്തെ എങ്ങെത്തിയത്? ആ ദുബായിക്ക് അങ്ങോട്ട് പോകുമ്പോഴുള്ള ദൂരം ഇങ്ങോട്ട് വരുമ്പോ ഇല്ല എന്നുള്ള നമ്മള് പറഞ്ഞു കേട്ടിക്കണേ. വേണം ഞമ്മക്ക് ആ റെപ്പായിനോട് നാല് വാക്ക് പറയാൻ. എല്ലാം നേരം വിളിച്ചിട്ട് പറയാൻ മുണ്ടാക്ക. വല്ലാത്ത ക്ഷീണ കിടന്ന് ഉറങ്ങട്ടെ. നിങ്ങളെ ഉറങ്ങിക്കൊളി. ദുബൈസ്കാരത്തിന് ബാങ്ക് കൊടുക്കാറേ നമ്മളൊന്ന് പള്ളിക്കലേക്ക് പോകട്ടെ. ഉറങ്ങിക്കൊള്ളിട്ടാ. മോളെ എനിക്കും ബാലനും തമ്പിൽ ചില കാര്യങ്ങൾ രഹസ്യമായി സംസാരിക്കണം. നീ നബീഷയും കൂട്ടി മുറ്റത്ത് നിന്ന് സംസാരിച്ചു. ആര് വന്നാലും ഞങ്ങൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞാവും. ശരി പപ്പാ. ബാല, നമ്മളറിയുന്ന പലരും ഇവിടെ വരും. ഈ പെട്ടി ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന അപകടമാണ്. വേണ്ട എന്താണെന്ന് വെച്ചാൽ ഉടനെ ചെയ്യണം. നീ ആ വെട്ടു തിരിഞ്ഞെടുത്തു. പതുക്കെ പിള്ളേര് കേൾക്കും. ആ പൊട്ടി ഒന്നുമില്ലടാ. ഈ ലോകത്ത് ആരുമില്ലാത്തവനാ ഞാൻ. ഇത് പങ്കുവച്ച് വാങ്ങിച്ച്
പങ്കുവെക്കാതെ ഇത് മുഴുവൻ നീ എടുക്കുന്നതാണ് എനിക്ക് സന്തോഷം. വേണ്ടടാ, നിനക്ക് രണ്ട് പെൺപിള്ളേരെ, ഇത് മുഴുവനും അവർക്ക് രണ്ടുപേർക്കുമായിരിക്കും. എനിക്കിതിനേക്കാൾ വലുത് നീയാണടാ. എനിക്ക് നിന്റെ പൊന്നുമക്കളുടെ നിക്കാഹ് കണ്ടാൽ മതി. പട്ടിൻ തട്ടമണിഞ്ഞു വെള്ളി നിലാവിൻ തൊങ്ങലണിഞ്ഞു, പട്ടിൻ തട്ടമണിഞ്ഞ് വെള്ളി നിലാവിൻ തൊങ്ങലണിഞ്ഞു, ഒരുങ്ങിയെത്തണ മുഞ്ചുള്ളരാവ് കൺമണികൾ തൻ മംഗളരാവ്, ഒരുങ്ങിയെത്തണ മഞ്ചുളരാവ് കൺമണികൾ തൻ മംഗളരാവ്, വെളുത്ത പട്ടിൻ തട്ടമണിഞ്ഞ് വെള്ളി നിലാവിൻ തൊങ്ങലണിഞ്ഞ്, ഒരുങ്ങിയെത്തണ മൊഞ്ചുള്ളരാവ് കൺമണികൾ തൻ മംഗളരാവ്.
ഏതായാലും ഈ പെട്ടിയും കൊണ്ട് പകല് ചാവക്കാടിയിൽ നിന്ന് ഇറങ്ങണ്ട. പിന്നെ എന്ത് ചെയ്യാനാ? തൃശ്ശൂർ ഇറങ്ങി ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയെടുക്കാം. എന്നിട്ട് രാത്രിയാകുമ്പോൾ കാറ് പിടിച്ച് ഈ പെട്ടിയും കൊണ്ട് വീട്ടിൽ പോകാം. സമാധാനം സമാധാനം കുഞ്ഞെ, ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഒന്ന് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് എന്താണ് വേണ്ടതെന്ന് പറയാം. ഞാൻ തുറന്നാലെന്ത്, നീ തുറന്നാലെന്ത്, രണ്ടും ഒന്ന് പോലെയല്ലേ? എന്നാൽ ശരി, ഞാൻ തന്നെ തുറക. നടന്ന സംഭവത്തെ പറ്റി ചോദിച്ചപ്പോൾ പ്രേതകഥ പറയുന്നു. പൊന്നേമാനെ, നടന്നതെല്ലാം ഒരു പ്രേതകഥ പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ചന്ദ്രസേനന്റെ ശവന്തനല്ലേ പെട്ടിയിൽ ഉണ്ടായിരുന്നത്? അതെ അമ്മാനെ, ഞങ്ങളുടെ കയ്യിൽ പെട്ടി ഏൽപ്പിച്ചയച്ച അദ്ദേഹത്തിന് പിന്നെ ഞങ്ങൾ കണ്ടത് പെട്ടിക്കകത്താണ്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ സ്വർണ്ണം അവിടെ പോയി? അത് ഞങ്ങൾക്ക് അറിയില്ലേ മാനെ. പെട്ടി മറ്റാരെയും ഏൽപ്പിച്ചിട്ടാണ് നിങ്ങൾ ഉറങ്ങിയത്?
പെട്ടിപ്പുറത്തിരുന്നാണ് ഞങ്ങൾ ഉറങ്ങിയത്. അപ്പോൾ ചന്ദ്രസേനന്റെ മരണത്തെക്കുറിച്ചും സ്വർണം നഷ്ടപ്പെട്ടതിനെ കുറിച്ചും നിങ്ങൾക്ക് ഒന്നും അറിയില്ല അല്ലേ? അയ്യോ, ഞങ്ങൾക്കൊന്നും അറിയില്ലേ മാനി? കോൺസ്റ്റബിൾ എന്റെ ലോക്കപ്പ് ചെയ്യൂ. ഞങ്ങൾ നിരപരാധികളാണ്. മിസ്റ്റർ ഗോപിനാഥ്, ഇവരെ ചോദ്യം ചെയ്ത് കേസ് തെളിയിക്കുക എന്നുള്ളത് നമ്മൾ ഇരുത്തി തപ്പുന്നതിന് സമമാണ്. ശരിയാണ്. പ്രതികളെ രണ്ടുപേരെയും കൊണ്ട് നിങ്ങൾ ചാവക്കാട് പോയി അവരുടെ വീട് സെർച്ച് ചെയ്യണം. സ്വർണം കണ്ടെടുക്കാൻ കഴിഞ്ഞാൽ മിസ്റ്റർ ചന്ദ്രസേനൻ എങ്ങനെ മരിച്ചു എന്ന് നമുക്ക് എളുപ്പം തെളിയിക്കാൻ കഴിയും. വാശുറഫീനിയൻ, ഞാൻ ഇന്ന് തന്നെ തിരിച്ചാ സർ. ബി കെയർഫുൾ സർ. രണ്ടുപേരും പുറത്തേക്ക് ഇറക്കും. ഇതൊക്കെ എന്താണ് ബാപ്പ? കരയാത്ത മക്കളെ, ബാപ്പ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നബീസ, നിങ്ങൾ വീട്ടിനകത്ത് പോ. നിങ്ങൾക്ക് എന്ത് പറ്റി? പടച്ചൊന്നും നമ്മളെ ചതിച്ചുമില്ല. വീട് പരിശോധിക്കും. എന്ത് പരിശോധിക്കേ? അങ്ങോട്ട് വന്നോ. ഇല്ല, സൈനബി നബീസും വിളിച്ചൊന്ന് പോയി. സൈനബ, നബീസ കരയരുതെന്നല്ലേ പറഞ്ഞത്? സത്യം എന്നായാലും പുറത്തു വരും. ഈ വീടിനകത്തൊന്നും കാണുന്നില്ല സാർ. എവിടെയാണ് ഇവന്മാരെ സ്വർണം കൊണ്ടൊന്ന് കുഴിച്ചിട്ടിരിക്കുന്നത്? പഠിച്ചതാണ് സത്യം, ഇവിടെ ഒന്നും കുഴിച്ചിട്ടില്ല. ആര് കണ്ടാലെന്താ? ഇനി എന്ത് നടന്നാലെന്താ? വാടാ. ഞാൻ വന്നില്ലെന്നല്ലേ പറഞ്ഞത്? നീ എന്നെ വിളിച്ചു വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇനി നിന്നോടത്ത് ഞാൻ എങ്ങും വരുന്നില്ല. ചെയ്യരുതാത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴെല്ലാം ഞാൻ വേണ്ട വേണ്ട എന്ന് കാലു പിടിച്ചു. ഇപ്പൊ കള്ളനായി, കൊലപാതകയായി. എന്റെ പാവപ്പെട്ട മക്കൾ അനാഥരായി. ഇനി ഞാൻ സെൻട്രൽ ജയിലിൽ പോയാലെന്താ? തൂക്കുമരത്തിൽ കയറിയാലെന്താ? അതെ,
ഞാൻ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയായിരുന്നുടാ. പിന്നെ ആർക്ക് വേണ്ടി? നിന്റെ ഉള്ളിൽ എപ്പോഴും പണക്കാരനാകാനുള്ള മോഹമാണ്. ഞാനത് മനസ്സിലാക്കാതെ നിന്നെ കണ്ണുമടച്ച് സ്നേഹിച്ചതുകൊണ്ടാണ് എന്റെ കുടുംബം തകർന്നത്. മനസ്സറിയാതെയാണടാ ഞാൻ ഈ വിലങ്ങിൽ കുടുങ്ങിയത്. ഒരിക്കലും വിട്ടുപിരിയില്ലെന്ന് പറഞ്ഞ നീ ആണോടാ സംസാരിക്കുന്നത്? അതേടാ, മാനം പോയി. എനിക്ക് മരിക്കാനെങ്കിലും കഴിയണമെങ്കിൽ നിന്നെ വിട്ടുപിരിഞ്ഞേ പറ്റൂ. അതെ, എന്റെ മനസാക്ഷി ചവിട്ടരുത്. മനസാക്ഷി അങ്ങനെ നിനക്കുണ്ടോടാ? ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ വിണ ഈ വിലങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു വഴിയേ ഉള്ളൂ. നീ അത് ചെയ്തത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ വിലങ്ങ് പൊട്ടിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്റെ കൈ ഇവിടെ വെച്ച് വെട്ടിമുറിച്ചിട്ടെങ്കിലും എന്നെ വിട്ടയക്കൂ. അതെ, ഇല്ലെങ്കിൽ നീ എന്നെ കൊല്ലേ. നീ നിന്നെ തന്നെ മറക്കരുത്. എന്റെ ദുഃഖങ്ങൾ മരണം കൊണ്ട് അവസാനിച്ചു. പക്ഷെ നിന്റെ ദുഃഖങ്ങൾ മരണം കൊണ്ടും തീരുകയില്ലെന്ന് എനിക്കറിയാം. നീ മക്കളുള്ളവനാണ്. നീ മരിച്ചാലും നിന്റെ ആത്മാവ് അവരിലൂടെ പിന്നെയും പിന്നെയും പിടയുമെന്ന് ഓർത്താണ് നീ ഭ്രാന്തനായിപ്പോയി. നീ എന്നെ തല്ലിയതിൽ എനിക്കൊരു വിഷമവുമില്ല. നീ എല്ലാം മറക്കടാ. പറയാതെ പറയാതെടാ. നീ ഞാനും തളർന്നു വീണിരിക്കുന്നത് ഒരക്കില്ലത്തില്ല. അത് പണിഞ്ഞവനെ കണ്ടുപിടിക്കാനാണ് നിന്നെയും കൊണ്ട് ഞാൻ തടവ് ചാടി. ഈ വിലങ്ങ് നമ്മ ചതിച്ചവന്റെ കയ്യിൽ വീഴും. അതെങ്ങനെയാടാ? ആദ്യം നമ്മൾ ഈ വിലങ്ങ് പൊട്ടി, എന്നിട്ട് നേരെ മദ്രാസ്. ആ പ്രതികളെ നിങ്ങളെ ഏൽപ്പിച്ചയച്ചത് വിനോദയാത്രയ്ക്കല്ല, വിചിത്രമായ ഒരു ക്രിമിനൽ കേസിന് തുമ്പുണ്ടാക്കാൻ. രണ്ടുപേരെയും ഒരുമിച്ച് വിലങ്ങ് വെച്ച് ആവശ്യമായ ബന്ധവസോടെ തന്നെയാണ് കൊണ്ടുപോയത്. എന്നിട്ട് അവർ പരസ്യമായി ചാടിപ്പോയെന്ന് പറയാൻ നിങ്ങൾക്ക് നേരത്തെയില്ലേ മിസ്റ്റർ? ആ ഫെറി കിടക്കുന്നതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. മിസ്റ്റർ ഗോപിനാഥ്, നിങ്ങളുടെ ഉത്തരവാദിത്വക്കുറവും അസത്യം കാരണം ഡിപ്പാർട്ട്മെന്റിന് ഒരിക്കലും തീരെ അപമാനമാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ കുറെ പേര് ബുദ്ധിപൂർവ്വം പെരുമാറിയിരുന്നെങ്കിൽ ഈ അബദ്ധം ഉണ്ടാവുമായിരുന്നില്ല. ജീവനിൽ പൊതുവുള്ളവരാരും ആ കായലിൽ ചാടാൻ ധൈര്യപ്പെടില്ല സാർ. അപ്പോൾ അവൻ മരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ചാടിയത്. കാരണം അവരുടെ പേരുള്ള കവർച്ച കേസും കൊലപാതകവും തെളിഞ്ഞാൽ രണ്ടുപേരും തൂക്കുമരത്തിൽ കയറേണ്ടി വരും. അവർക്കറിയാം എനിക്കൊരു അപേക്ഷകം. എന്റെ സർവീസിന് ഈ സംഭവം ഒരു കളങ്കമാണ്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ത് പണിഷ്മെന്റ് തന്നാലും ഞാൻ അനുഭവിച്ചോളാം. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് ചോർന്നുപോയി അവരെ ജീവനോടെ അല്ലാതെയോ പിടിച്ചേൽപ്പിക്കാനുള്ള ചുമതല ദയവ് ചെയ്ത് എനിക്ക് തന്നെ വിട്ടുതരണം. അത് തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന പണിഷ്മെന്റും. താങ്ക് യു സർ. ഞാൻ എന്റെ ജീവൻ പറയപ്പെടുത്തിയെങ്കിലും അവരെ പിടിച്ചേൽപ്പിക്കും. പിന്നെ മറ്റൊരു കാര്യം, തടവ് ചാടാൻ ഇത്രയും സാഹസം കാണിച്ചവർ ഈ സമയത്തിനുള്ളിൽ അതിർത്തി വെട്ടുകയാണെന്നാണ് എന്റെ വിശ്വാസം. അതെ സർ, അവർ മദ്രാസിലേക്ക് തന്നെ പോയിരിക്കും. മരണപ്പെട്ട ചന്ദ്രസേനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞാൽ പാലിനെയും കാതറിനെയും എളുപ്പം പിടികൂടാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ്. നിങ്ങൾക്ക് മദ്രാസ് പോലീസിന്റെ എല്ലാ സഹായ സേവനങ്ങളും കിട്ടാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. അനദർ തിങ് ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക് വിച്ച് ഓൾറെഡി ഡൺ. അണ്ടർസ്റ്റാൻഡ്? വിത്ത് ദ ബെസ്റ്റ് ഓഫ് ലക്ക് യു കൻ പ്രോസീഡ്.
അയാൾ ചത്തതുകൊണ്ട് വീട് പൂട്ടിയിരിക്കുകയാണ്. സത്യസന്ധന്മാരും കൃത്യനിഷ്ഠയുള്ളവരുമാണെന്ന് വിചാരിച്ചാണ് ഞാൻ പെട്ടി നിങ്ങളെ ഏൽപ്പിച്ചു വിട്ടത്. എന്താ രണ്ടുപേർക്കൊരു വല്ലാത്ത പരിഭ്രമം പോലെ? ഒന്നുമില്ല സാർ, സാറ് പറഞ്ഞ ആളിന്റെ കയ്യിൽ തന്നെ ഞങ്ങൾ പെട്ടുകൊണ്ട് ഏൽപ്പിച്ചു. എന്നിട്ട് ഇത്രയും ദിവസം എവിടെയായിരുന്നു? അന്നത്തെ വണ്ടിക്ക് തന്നെ തിരിക്കണമെന്നും ഇവിടെ വന്ന് വിവരം പറയണമെന്നും പറഞ്ഞിരുന്നല്ലേ? അതെ സാർ, അവിടെ വെച്ച് ഞങ്ങളുടെ ഒരു സ്നേഹിതനെ കണ്ടു. അയാൾ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഞങ്ങളെ വിട്ടില്ല. കൽക്കട്ടയിൽ നിങ്ങൾക്ക് സ്നേഹിതന്മാരുണ്ടോ? മലയാളികളില്ലാത്ത നാടുണ്ടോ സാർ? എന്താണ് ഒളിഞ്ഞു നോക്കുന്നത്? ഒന്നുമില്ല, ഭക്ഷണം റെഡിയായി. സരസ്വതി മോനം വന്നിട്ട് ഞാൻ കഴിച്ചോളാം. ജോലിയൊക്കെ കഴിഞ്ഞ നീ പോയി കിടന്നോ. ഓ, ഏതായാലും പെട്ടി അവിടെ കിട്ടിയതായിട്ട് കൽക്കട്ടയിൽ നിന്ന് ഫോൺ ഇതുവരെ വന്നിട്ടില്ല. ഫോൺ വന്നാൽ ഉടനെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് രൂപ ഞാൻ തരാം. മതിയേ, എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ. നമ്മൾ സ്വപ്നം കാണുകടാ പാല, ഇവിടെ ഒന്ന് സംഭവിച്ചായിട്ട് തോന്നുന്നില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, മരിച്ചുപോയവൻ എങ്ങനെയാണ് ഇവിടെ ജീവനോട് നിൽക്കുന്നത്? ഇത് നമ്മളോട് അന്ന് പറഞ്ഞ കൽക്കട്ടക്കാരനാണെന്ന് തോന്നുന്നു. നമ്മൾ തമ്മിൽ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ എങ്കിലും എന്നെ ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കൽക്കട്ടയിൽ നിന്ന് വരികയാണ്. എന്റെ പേര് നാഗേന്ദ്രൻ. ഓ, ഐ എം സോറി, ടേക്ക് എ സീറ്റ്. എനിക്ക് പെട്ടെന്ന് ആളെ പിടികിട്ടില്ല. കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് നോ, താങ്ക്സ്. മിസ്റ്റർ നാഗേന്ദ്രന്റെ ഫോൺ വരാത്തതുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ പെട്ടി ഏൽപ്പിച്ചവർ മടങ്ങി വന്നത്. പെട്ടി കൊണ്ട് ഏൽപ്പിച്ചു? അതെ, ഇത്തരം സാധനങ്ങൾ ബുക്ക് ചെയ്ത് അയക്കുന്നത് അപകടമായതുകൊണ്ടാണ് നേരിട്ട് ബാലന്റെയും ഖാദറിന്റെയും കയ്യിൽ കൊടുത്തു വിട്ടത്. അവരിവിടെ പാർസൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാ. മിസ്റ്റർ ചന്ദ്രസേൻ, ഞാനും നിങ്ങൾ ചെയ്യുന്ന ബിസിനസിന്റെ യഥാർത്ഥ പേര് രാജ്യദ്രോഹമെന്നാണ്. അതിൽ നിങ്ങൾ എന്നെ കബളിപ്പിക്കുന്നത് സർപ്പത്തിന്റെ വായിലകപ്പെട്ട പ്രാണികൾ തമ്മിൽ മത്സരിക്കുന്നത് പോലെയാണെന്ന് ഓർമ്മ വേണം. മിസ്റ്റർ നാഗേന്ദ്രൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ലക്ഷക്കണക്കിന് രൂപ കൈനീട്ടി വാങ്ങിയ നിങ്ങൾ ഓർണമെന്റ് കൽക്കട്ടയിൽ എത്തിക്കാത്തതുകൊണ്ട്. എന്റെ കൈകൊണ്ടാണ് പെട്ടി സീൽ ചെയ്ത് അവരെ ഏൽപ്പിച്ചത്. രാഘവ,
പെട്ടി ഉൾപ്പെടെ അവരുടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാനാ അവരെന്നെ കണ്ടിട്ട് ഇപ്പൊ പോയതേ ഉള്ളൂ ആ ബാലനും ഖാദറും കൂടെ നമ്മളെ ചതിച്ചിരിക്കുന്നു എന്ന എന്റെ സംശയം അങ്ങനെയാണെങ്കിൽ അവരിപ്പോ ഇവിടെ വരുമോ ആരാരെ ചതിച്ചാലും എനിക്ക് ഓർണമെന്റ്സ് കിട്ടാതെ മടങ്ങാൻ കഴിയില്ല മിസ്റ്റർ വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് ഒരു തലനാരിയാണ് മിസ്റ്റർ പക്ഷെ നമ്മുടെ ബിസിനസ്സിൽ അത് ഡ്രോപ്പയാണെന്ന് നിങ്ങൾക്കറിയില്ലേ ട്രെയിനിൽ വരാത്ത ഭാരങ്ങൾ കടലിലക്കരിൽ നിന്ന് പോലും ഇവിടെ എത്തുന്നത് ആ തലനാരിയിലൂടെയാണ് അത് പൊട്ടുന്നത് സബ്രത കൊണ്ടായാലും കഴിവുകേട് കൊണ്ടായാലും ഒറ്റയർത്ഥമേ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ എന്നോടല്ല പറയേണ്ടത് നിങ്ങളെക്കാൾ ഭയങ്കരന്മാരായ ഏജന്റന്മാരുള്ള ആളാണ് നമ്മുടെ ബോംബെയിലുള്ള ബോസ് അയാൾ ചെസ് കളിക്കുന്നത് ചെസ് ബോർഡിലല്ല വേൾഡിന്റെ മാപ്പിലാണെന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങൾ അല്പം കൂടി ക്ഷമിക്കണം രാഘവ ആ ഖാദറും ബാലിനും എവിടെയുണ്ടെങ്കിലും ഇപ്പൊ തന്നെ കണ്ടുപിടിക്കണം അല്ലാതെ ഞാൻ പറയുന്ന സത്യം മിസ്റ്റർ നാഗേന്ദ്രന്റെ ബോധ്യപ്പെടുകയില്ല ഓ ഐ എം സോറി എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് ഞാൻ ടി വിയിൽ കാണും ആ ടോർണമെന്റ്സ് എപ്പോൾ എത്തിക്കും എന്നുള്ളത് അവിടെ അറിയിച്ചാൽ ഓക്കെ ഗുഡ് നൈറ്റ് നമ്മളിവിടെ ഉള്ള വിവരം ചന്ദ്രസേനന്റെ ആൾക്കാരെ അറിഞ്ഞാൽ വീണ്ടും നമ്മൾ പോലീസിന്റെ കയ്യിലാകും ഇനി എങ്ങോട്ട് പോകാൻ എങ്ങോട്ട് പോയാലും സത്യം അറിയുന്നവരെ ഒളിവിൽ തന്നെ കഴിയണം നമുക്ക് ആ പാർസൽ ഓഫീസിൽ ഒന്ന് പോയാൽ ആ ഇൻസ്പെക്ടറും പാർട്ടിയും നമ്മൾ അന്വേഷിച്ച് വന്നിരുന്നു എന്നൊന്ന് അറിയാമായിരുന്നു അതിനു മുമ്പ് നമുക്ക് വേണ്ടത് രഹസ്യമായി താമസിക്കാൻ ഇടമാണ് എങ്കിലേ ചന്ദ്രസേനന്റെ വീട്ടിൽ നടക്കുന്ന ഓരോ ചലനവും ദൈവം പോലും അറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇൻസ്പെക്ടർ മറുനാടൻ മലയാളികളായ ഞങ്ങൾ കേരള പോലീസിനെ കുറിച്ച് വളരെ അഭിമാനത്തോടെയാണ് എവിടെയും സംസാരിക്കാറുള്ളത് പക്ഷേ ജീവിച്ചിരിക്കുന്ന എന്റെ ശവം നിങ്ങൾ കണ്ടെടുത്തുന്നു അതിന്റെ പേരിൽ നിങ്ങൾ കേസെടുത്ത് അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമായി ക്ഷമിക്കണം മിസ്റ്റർ ചന്ദ്രസേനൻ ഞങ്ങൾ ശവശരീരം കണ്ടെടുത്തതും ബാലിനെയും കാവറേയും അറസ്റ്റ് ചെയ്തതും സത്യമാണ് നിങ്ങൾ സ്വർണം കൊടുത്തേച്ചെന്ന് പറഞ്ഞതും അവരാണ് എനിക്ക് സ്വർണ്ണക്കച്ചവടമാണ് സർ ജോലി ഈ പറഞ്ഞവന്മാരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല ഒരുപക്ഷെ മാനിതയോടെ കഴിയുന്ന എന്റെ അഡ്രസ് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും അവർ നിങ്ങളോട് അങ്ങനെ പറഞ്ഞു അവന്മാരെ എനിക്കറിയാം നിനക്കെങ്ങനെ അറിയാം രണ്ടുപേരും ആ പാർസൽ ഓഫീസിലെ ടെമ്പററി ജോലിക്കാരാ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പലപ്പോഴും ഞാൻ അവരെ കണ്ടിട്ടുണ്ട് ഓ അതുകൊണ്ടായിരിക്കും അവരെ അന്വേഷിച്ച് ഇൻസ്പെക്ടർ സാർ മദ്രാസിലേക്ക് വന്നു പക്ഷേ തടവ് ചാടാൻ ധൈര്യം കാണിച്ച അവർ തിരിച്ച് ഇവിടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എവിടെ വെച്ചായാലും കുറ്റം ചെയ്തവൻ അകപ്പെടുക തന്നെ ചെയ്യും തീർച്ചയായും ഇങ്ങനെയുള്ള ഇരപ്പാളികളെ വെച്ച് പൊറുപ്പിക്കരുതെന്നാണ് ഞാനും പറയുന്നത് വേണമെങ്കിൽ എന്നെ അപകീർത്തിപ്പെടുത്തിയതിന് ഞാൻ ഒരു പെറ്റീഷൻ എഴുതരാം ഓ അതൊന്നും വേണമെന്നില്ല ഞാൻ ഇറങ്ങുകയാണ് ആ വന്നിട്ടൊരു കാപ്പി പോലും കഴിച്ചില്ലല്ലോ സാരമില്ല ഇനിയും ഇങ്ങോട്ട് വരേണ്ടി വരുമല്ലേ എപ്പോഴാണ് മദ്രാസിൽ എത്ര ദിവസത്തെയാ ക്യാമ്പ് പ്രതികളെ എപ്പോഴും ചേൽപ്പിക്കുന്നത് വരെ ഞാൻ ഇറങ്ങുന്നു ഞാൻ സമയം പോലെ ഡേസി വന്ന് കണ്ടുകൊള്ളാം നിങ്ങളുടെ സമയം കാത്തിരിക്കേണ്ട ഗതികേട് എനിക്കില്ല
ചെക്ക്? നോ പ്രോബ്ലം, ഇന്ന് തന്നെ മാറാം. എന്ന് മനസ്സിലായില്ലല്ലേ? ഞാൻ ഈ വീട്ടിലിരിക്കേണ്ടവളാണ്, പക്ഷെ അതിനുള്ള ഭാഗ്യം ഇപ്പോൾ നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. എനിക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്, നമുക്ക് പിന്നെ കാണാം. എന്റെ ഒരു പാർട്ടിന്റെ മാള, അദ്ദേഹം കിടപ്പിലാണ്. ആ വിവരം പറയാനാ വന്നു. അവളാണ് ഈ വീട്ടിലിരിക്കേണ്ടവളെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അത് നിനക്കറിയില്ലേ? അവളുടെ അച്ഛനല്ലേ എനിക്ക് ഈ വീട് വിലക്കി തന്നത്. രാഘവ, ഒരു വശം നാഗേന്ദ്രൻ, മറുവശത്ത് പോലീസ്. കടലിലെയും ചെക്കത്താന്റെയും നടുവിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. പോലീസിന് ആ കാതറിനെയും ബാലിനെയും കയ്യിൽ കിട്ടുന്നുള്ളൂ മോലാളി. പക്ഷേ ആ സ്വർണത്തെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരെ നമ്മൾ ആ നാഗേന്ദ്രൻ മോലാളിയെ കയ്യിലെടുത്തേ പറ്റൂ. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ഏതാണെന്ന് എനിക്കറിയാം. പിന്നെ ഒരു കാര്യം, ചന്ദ്രസേന മുതലാളി, നിങ്ങൾ എന്നെ ചതിച്ചാൽ ഞാൻ നിങ്ങളെയും ചതിക്കും. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനൊരു കാര്യം പറയാൻ പോകുന്നത്. എന്താണ്? പറയൂ. നിങ്ങളുടെ സ്വത്തിന്റെ പകുതി എനിക്ക് തന്നാൽ ജീവിതകാലം മുഴുവനും ഞാൻ നിങ്ങളോട് ഒന്നിച്ചു കാണും. നീ ചോദിച്ച സ്വത്ത് എന്നായാലും നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞാൻ പറയാതെ നിനക്കറിഞ്ഞുകൂടെ? ഈ വാക്ക് സത്യമാണോ? സത്യം. ശരി, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും. ശരി, നാഗേന്ദ്രൻ ബോസിന്റെ ബലം കൈയാണ്. അവൻ സ്വർണവും കൊണ്ടേ പോകൂ എന്ന പിടിവാശിയിലാണ് നിൽക്കുന്നത്. ഞാനും ബോസുമായുള്ള ബന്ധം തകർന്നാൽ നീയും ഞാനും തെരുവിൽ നിൽക്കേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വീശുന്ന വലയിൽ നാഗേന്ദ്രന്റെ വീഴണം. എന്റെ അനുവാദം എന്തിനാ? ചോദിക്കണമെന്ന് തോന്നി ചോദിച്ചു.
मानिक प्रत्येक नागेन्द्र सावर സ്വകാര്യമായി പലതും സംസാരിക്കാനുണ്ട് എന്നോടൊത്ത് അല്പസമയത്തിന് വിളിച്ചോടെ यानि कई तुटे शब्दम वाले उत्तरवाद जोलि मद्रास इन लहरी मुझुपया या
അഡ്വക്കേറ്റിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വന്നാലേ ഡോക്യുമെന്റ് തയ്യാറാക്കാൻ പറ്റും. ഞാൻ ആകെ പേടിയാണ്. ഇന്നലെ നാഗേന്ദ്രന്റെ പോലീസ് വളഞ്ഞതിന് ശേഷം എനിക്ക് പുറത്താങ്ങാൻ നിർത്തിയില്ല. ഇന്നലെ പോലീസ് വളഞ്ഞതേ ഉള്ളൂ. ഈവനിംഗ് 5 o'clock നിങ്ങളിവിടെ വന്നില്ലെങ്കിൽ ആ നിമിഷം നിങ്ങൾ കസ്റ്റഡിയിലായിരിക്കും. ഓർമ്മ വേണം. ഞാൻ വരാം. എനിക്കറിയാം സ്വത്തുക്കൾ പങ്കുവെച്ച് കൊടുത്തു, പക്ഷെ എനിക്ക് എന്റെ ഭർത്താവിനെ പങ്കുവെക്കാൻ കഴിയില്ല. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഭ്രാന്ത് പിടിച്ച ചങ്ങലിക്കണം. ഇവിടെ ചങ്ങലിക്കല്ലേ ഭ്രാന്ത്. വിവാഹത്തിന് ശേഷം ദേശീയാലയത്തിലും ബപ്പാട്ടിയുടെ വീട്ടിലും കയറി ഇറങ്ങുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ അവളെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി സ്വന്തം ഭാര്യയെ ബലിയാടാക്കുന്ന തൊലി കെട്ടി ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അന്വേഷിച്ച് ഞങ്ങൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു. നിങ്ങൾ ആരാണ്? സാറിന് ഞങ്ങൾ മനസ്സിലായില്ലല്ലേ, പക്ഷേ സാറിനെ ഞങ്ങൾക്കറിയാം. എന്നെ അറിയാമോ? അതെ, സ്വർണം കയ്യിൽ കിട്ടാത്തത് കൊണ്ടല്ലേ കൽക്കട്ടയിൽ നിന്ന് സാർ ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ചന്ദ്രസേന സാർ സ്വർണം തന്നയച്ചത് ഞങ്ങളുടെ കയ്യിലാണ്. ഞാൻ സാദർ. ഞാൻ ബാലൻ. വെരി ഗുഡ്. എനിക്ക് ആ സ്വർണം കയ്യിൽ കിട്ടുന്നതിനേക്കാൾ അത്യാവശ്യമായിരുന്നു നിങ്ങളെ കണ്ടുപിടിക്കായിരുന്നു. ഐ ആം വെരി ഇത് നിങ്ങൾക്കുള്ളതാണ്. നോട്ടുകൊണ്ട് വേണം എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ. ചോദിക്കാതെ തന്നെ സത്യം പറയാമെന്ന് ഞങ്ങളുടെ നേർക്ക് ടോക്കെടുക്ക് നാണത്തോലത്ത്. ഞങ്ങളെ വെടിവെച്ചു കൊല്ലുന്നതാണ് ആവശ്യമെങ്കിൽ ആദ്യം അത് തന്നെ നടക്കട്ടെ. നിങ്ങൾ എന്റെ കയ്യിൽ സ്വർണം കൊണ്ടേൽപ്പിക്കുന്നല്ലേ ചന്ദ്രസേനോട് പറഞ്ഞത്. അതെ. നിങ്ങൾ എന്നെ സ്വർണം ഏൽപ്പിച്ചോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ പച്ചക്കള്ളം പറഞ്ഞത്? ഞങ്ങൾ കൊന്നു എന്ന് പറയുന്ന ചന്ദ്രസേനെ ജീവനോട് കണ്ടപ്പോൾ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വന്നു. എങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച സ്വർണം എവിടെ? ഞങ്ങൾക്കറിയില്ല. പോലീസിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ആ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനാണ് ഞങ്ങൾ ജയിൽ ചാടിയിരിക്കുന്നത്. അതെ,
സാറിനിപ്പോ എന്താ വേണ്ടത്? ഞങ്ങളുടെ ജീവനാണോ അതോ സ്വർണമാണോ? എനിക്ക് വേണ്ടത് സ്വർണമാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുന്നതുവരെ ഞങ്ങൾക്ക് രഹസ്യമായി കഴിയാൻ സാർ സൗകര്യം ഉണ്ടാക്കിത്തരും. തീർച്ചയായും. നിങ്ങൾക്ക് ആരെയെല്ലാം സംശയമുണ്ടോ അവരുടെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കാനുള്ള അറേഞ്ച്മെന്റ് ഞാൻ ഉണ്ടാക്കിത്തരും. ഞങ്ങൾക്ക് ചന്ദ്രസേനെ സംശയമുണ്ട്, അവിടുത്തെ വേലക്കാരന് സംശയമുണ്ട്, അവിടുത്തെ ഡ്രൈവറെയും ആ ഡേയ്സിയും സംശയമുണ്ട്. പിന്നെ പിന്നെ സാറിനെയും സംശയമുണ്ട്. നിങ്ങൾ രണ്ടുപേരും സമസന്മാർ തന്നെ. ഐ റിയലി അപ്രീഷിയേറ്റ്. പ്ലീസ് കം. ദേശി എനിക്കറിയാവുന്നതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇവിടെ വന്നത്. എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചിട്ടും ഞാനത് പ്രശ്നമാക്കാത്തത് ദേശി ഉള്ളതുകൊണ്ടല്ലേ. ഇനി നമ്മളൊന്ന. എന്റെ സ്വത്തുക്കൾ മുഴുവനും നിന്റേതാണ്. മുതലാളി ഇന്നലെ പോയതാ? പോലീസ് വന്നിരുന്നു. നീ പേടിക്കണ്ട, ആര് വന്ന് ചോദിച്ചാലും ഞാൻ എപ്പോഴാണ് അറിയില്ലെന്ന് പറഞ്ഞാൽ. രാഘവനോട് വന്നു. ഇവിടെ വന്നില്ല മുതലാളി, ഇതുവരെ വന്നിട്ടില്ലേ? ആ നീ എളുപ്പം പോയി ഏഴ് അവനോട് എയർപോർട്ടിൽ വരാൻ പറ. ശരി മുതലാളി. ചന്ദ്രസേന മുതലാളി, മുതലാളിയെ അന്വേഷിക്കുന്നു. ഒരു സംബന്ധം ചെയ്തു കൊടുക്കാൻ. അന്ന് ഞങ്ങൾ പെട്ടി കൊണ്ടുപോയ ദിവസം ആ വീട്ടിൽ നിന്നുണ്ടായി. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞ മുതലാളി എന്നെ കൊല്ലി പറഞ്ഞില്ലേ? പിന്നെ ഞങ്ങൾ കൊല്ലും. ഇനി എന്നെ അടിക്കരുത്, ഞാനെല്ലാം പറയാമേ. പറയടാ. നിങ്ങൾ പെട്ടി കൊണ്ടുപോയ ഉടനെ ചന്ദ്രസേന മുതലാളിക്ക് ഒരു ഫോൺ വന്നു. ഹലോ, ആരാണ്? നിന്റെ അനിയൻ വിജയസേനൻ. ഞാൻ മൈസൂർ ജയിൽ കടന്ന് മരിച്ചുപോയെന്ന് വിചാരിച്ചല്ലേ.
നീ മരിച്ചാലും ജീവിച്ചാലും എനിക്ക് ഒരുപോലെയാണ്. നീ എന്റെ അനിയനാണെന്ന് പറയുന്നത് തന്നെ എനിക്ക് അപമാനമാണ്. ഞാൻ നിന്നെ കാണാൻ ഇപ്പൊ തന്നെ വരുന്നുണ്ട്. എന്തിനാണെന്നറിയാവോ? നിനക്കിന്നുള്ള സ്വത്തിന്റെ പകുതി എനിക്ക് ഉടനെ കിട്ടണം. നിന്റെ അവകാശത്തിൽ ഏറ്റി ധൂർത്തഴിച്ചു കിടന്ന് നിനക്ക് എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പൈസ പോലും കിട്ടുമെന്ന് കരുതി ഇങ്ങോട്ട് വരണ്ട. ഞാനും നീയും ഇവിടെ അച്ഛന് ജനിച്ചവരല്ലേ. നമുക്ക് നോക്കാം. അവന്റെ അത്യാഗ്രഹം ഞാൻ ഇന്ന് അവസാനിപ്പിച്ചു. ഞാൻ വിജയസേന്റെ കൂടെയുള്ള വിവരം അയാൾ അറിയരുത്. ഞാൻ എന്റെ സുഹൃത്തുക്കൾ ചേച്ചിക്ക് തരുന്നത് എന്റെ എണ്ണമാണ്. ഞാൻ കബളിപ്പിച്ച് വാങ്ങിയതാണെന്ന് ചന്ദ്രസേനം പറയും. പറഞ്ഞോട്ടെ. ചേച്ചിയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയും. ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞു വന്ന എന്നെ സ്നേഹിക്കാൻ നീ മാത്രമേ ഉണ്ടായിരുന്നു. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഞാൻ വന്നിട്ട് റൂം വിട്ടാൽ മതി. ഓക്കെ. പ്പാണെന്ന് പറയുന്നത് പോലും നിനക്ക് അപമാനമാണല്ലേ. അതേടാ, പണത്തിന്റെ പേരിൽ എത്രയോ നല്ല മനുഷ്യരെ കൊന്ന മൃഗമാണ്. നീ കിടക്കാത്ത ജയിലുകളുണ്ടോ ഇതായിട്ട്? എന്നാൽ വീണ്ടും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് ഓർമ്മ വേണം. ആ താക്കോരക്കട, ഇതെന്റെ വീടാണ്. അതുകൊണ്ട് താക്കോര് തരില്ലേ? തരില്ലല്ലേ പറഞ്ഞു. അങ്ങനെയാണ് കൊച്ചു മുരളി മരിച്ചത്. അത് ശരി. ആ ശവം ഞങ്ങൾ കൊണ്ടുപോയി പെട്ടിക്കകത്ത് എങ്ങനെ വന്നു പറ പറയാമേ. കൊച്ചു മുരളി മരിച്ചു കഴിഞ്ഞു. Thank you.
അതേടാ, ചുരുണ്ടിരുന്ന മൂർഖം പാമ്പിനെ തലയിണയാക്കിയതുപോലെയാണ് നിന്നെ ഞാൻ വിശ്വസിച്ചത് അല്ലേ മോഹനാലി? ഞാൻ ടാ ഇത് കൽക്കത്തയിൽ എത്തിക്കാൻ കാദറിന്റെയും ബാലന്റെയും കയ്യിൽ കൊടുത്തയച്ച സ്വർണ്ണമല്ലേ? അതെ മോഹനാലി. ഇതെങ്ങനെ നിന്റെ കയ്യിൽ വരണം? അത് അത് പിന്നെ അത് അത് അയ്യോ മോഹനാലി, എന്നെ കൊണ്ടിരുന്നു, ഞാൻ എന്താ പറയാമേ? ബാലിനെയും കാദറിനെയും കൊണ്ടുവിട്ടിട്ട് അന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഞാനിവിടെ കൊന്നതല്ല, ഇവൻ എന്നെ കൊല്ലാനടുത്ത് കത്തി തന്നെയാണ് അവനെ നെഞ്ചു തടഞ്ഞത്. ഇനി എന്ത് ചെയ്യും മോനാളി? നീ എനിക്കിതിൽ രക്ഷപ്പെടാൻ വഴി പറഞ്ഞതാ മോനാളി. മോനാളി വിഷമിക്കണ്ട, ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മോനാളി ഒന്ന് മാറി, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഈ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചെന്ന് അറിഞ്ഞപ്പോ നിനക്ക് ധൈര്യം വന്നു അല്ലേ? നീ കാരണം ഞാൻ ആരുടെ എല്ലാം മുമ്പിൽ കളനായെന്ന് അറിയാമോ? ക്ഷമിക്കാനോ? എന്റെ ചോറിൽ നിന്നുകൊണ്ട് എന്നെ വഞ്ചിച്ചവനാണ് നീ, എന്റെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയവനാണ് നീ. ഞാൻ ആരോടും ഒന്നും പറയില്ല മുരളി. എന്റെ നിന്നെ ഞാൻ ഇനിയും വിശ്വസിക്കാനോ? എടാ, എനിക്ക് ഈ ലോകത്ത് സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ പലരുടെയും ജീവിതം അവസാനിപ്പിക്കണം, അതിലൊന്നാമനാണ് നീ. I don't know what I'm doing.
നിരപരാധികളാണെന്ന് പോലീസുകാരോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ചാവക്കാട്ടേക്ക് തിരിച്ചു പോകാമായിരുന്നു. നാഗേന്ദ്രൻ, നിങ്ങൾ വന്നത് നന്നായി. ഇല്ലെങ്കിൽ ഇവന്മാരനെ കൊല്ലുമായിരുന്നു. വണ്ടിയും വിട്ടയക്കരുത്. ഇവർ രണ്ടുപേരെയും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നുള്ളത് ചന്ദ്രസേനൻ കണ്ടോളൂ. Thank you.
മിസ്റ്റർ നാഗേന്ദ്രൻ നിങ്ങൾ സോറി മിസ്റ്റർ ചന്ദ്രസേൻ ഞാൻ നിങ്ങളുടെ കൽക്കട്ടയിലുള്ള ഏജന്റല്ല ഐ ആം സിബിഐ ഓഫീസർ പ്രഭാകർ നിങ്ങളുടെ ബോംബെയിലുള്ള ബോസും ഒറിജിനൽ നാഗേന്ദ്രനും നിങ്ങളെ കത്ത് ലോക്കത്തിൽ നിൽക്കുന്നു മിസ്റ്റർ ഗോപിനാഥ് സർ ടേക്ക് ഹിം ടു ദി സ്റ്റേഷൻ It was an excellent performance. Please come with me. Yangal onnum cheyittilla sir. Varu, ende kooda varu. Balan khadarum nirabarathigalaanu thirinjondaanu kodathil ningale verade vittu. Ida ningalkku rendu perkkumulla passportum visayum oru rajyandara kallakkada sangathe pidikkan sahayichathu departmentil ninnu therunna sammanamaanu. Ini ningalkku ഉടൻ തന്നെ ദുബൈയിലേക്ക് പുറപ്പെടാം. വിഷ് ദി ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. അപ്പോ ഞങ്ങൾ പോയിട്ട് വരട്ടെ.